നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ ചർച്ചയ്ക്കായി വെക്കുന്നത്. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയെയും രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള സാമൂഹിക അന്തരീക്ഷത്തെയും ഒക്കെ, സമാധാന അന്തരീക്ഷത്തെയും ഒക്കെ ബാധിക്കാവുന്ന ഒരു വിഷയം, പ്രത്യേകിച്ചും ദക്ഷിണ ഇന്ത്യയിൽ. ഈ വിഷയത്തിന് ആധാരമായതാകട്ടെ ഒരു ദേശീയ ചാനൽ കഴിഞ്ഞ ദിവസം, അതായത് April 22 വെള്ളിയാഴ്ച നടത്തിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ മേലുള്ള ചർച്ചയാണ് ഇതിന് അടിസ്ഥാനമായി നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. വിഷയം മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നിർബന്ധിത മതപരിവർത്തനം. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉച്ചസ്ഥായിയിലെത്തിയിരിക്കുന്ന നിർബന്ധിത മതപരിവർത്തനം, ഇതിനെ സംബന്ധിച്ച് ഒരു വളരെ അന്വേഷണാത്മകമായ ഒരു റിപ്പോർട്ടാണ് ഇന്നലെ ദേശീയ ചാനലായ CNN News 18 നടത്തിയത്. ആ ഷോയുടെ ആങ്കർ എല്ലാവർക്കും അറിയാവുന്ന, ദേശീയ ചാനലുകൾ കാണുന്ന ആനന്ദ് നരസിംഹൻ എന്ന സീനിയർ ജേർണലിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടേഴ്സ് തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ചും ദക്ഷിണ തമിഴ്നാട്ടിൽ, കന്യാകുമാരി ജില്ലയിൽ, തഞ്ചാവൂരിലുമൊക്കെ 8 സ്ഥലങ്ങളിലെങ്കിലും കൃത്യമായി നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് ക്രോഡീകരിച്ചാണ് ഇന്നലെ ആ ചർച്ച CNN News 18 എന്ന ദേശീയ ചാനൽ നടത്തിയത്. നിരവധി പ്രമുഖർ ആ ചർച്ചയിൽ പങ്കെടുക്കുകയും ആ ചർച്ചയോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വിഷയം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ വിഷയത്തിൽ CNN News 18 എടുത്ത ഒരു ഭാഗമുണ്ട്, അത് നമുക്ക് ആദ്യം സംസാരിക്കാം. അതിനുശേഷം CNN News 18 എടുക്കാത്ത, ഒരുപക്ഷേ അവർ ഭാവിയിൽ അതും ആ വിഷയവും തീർച്ചയായിട്ടും അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുമായിരിക്കും, ആ രണ്ടാമത്തെ വിഷയവും, അങ്ങനെ രണ്ട് വിഷയങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ആദ്യത്തെ വിഷയം തീർച്ചയായിട്ടും നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ചാണ്. വളരെ ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങളാണ് ഇന്നലെ ആ ദേശീയ ചാനൽ പുറത്തുവിട്ടത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ചെറിയ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ കൺവെർഷൻ മാഫിയ അവിടെ തഴച്ചു വളരുന്നു എന്നാണ്. ഗവൺമെൻറ് സ്കൂളിൽ, സർക്കാർ സ്കൂളിൽ സർക്കാരിൻ്റെ പൈസ എടുത്ത്, അല്ലെങ്കിൽ അവരുടെ ടാക്സ് പേയറുടെ പൈസ കൊണ്ട് പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ഒരു മറയുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ സ്വന്തം മതപരിവർത്തന ശ്രമങ്ങളുമായി ക്രിസ്ത്യൻ മിഷണറി ഗ്രൂപ്പുകൾ എത്തുന്നു എന്നാണ് CNN News 18 പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഇതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചില ചർച്ചകളുണ്ട്. അതുകൂടാതെ ഒരു പരസ്പര ബന്ധങ്ങളില്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി, ഒരുപക്ഷെ പേരും അഡ്രസ്സും ഒരു സംഘടനയുടെ രൂപവും ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി പെന്തക്കോസ്റ്റ് മിഷൻ പ്രവർത്തകരും ഇതിൻ്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളിൽ എത്തുന്നു എന്നാണ് പറയുന്നത്. അവരുടെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവരുടെ രീതികൾ, ആ രീതികൾ തന്നെയാണ് അവർ ഇവിടെയും അനുവർത്തിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ ചെറിയ കുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇതിൽ ടീച്ചേഴ്സിനെ ഉപയോഗിക്കുന്നുണ്ട്, സ്കൂളിലെ മറ്റ് അനധ്യാപകരായിട്ടുള്ള ജോലിക്കാരെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊന്നുമല്ലെങ്കിൽ കുട്ടികളോട് നേരിട്ട് തന്നെ ഈ ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്നു എന്ന് മാത്രമല്ല, ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന പല ടീച്ചേഴ്സും പല അധ്യാപകരും പറയുന്നത്, നിങ്ങൾ യാതൊരു കാരണവശാലും ഭഗവത്ഗീത വായിക്കരുത്, അത് മുഴുവൻ തെറ്റായ ഫിലോസഫിയാണ്, അത് സാത്താൻ്റെ വചനമാണ്, ഹിന്ദുക്കൾ എന്ന് പറയുന്നത് സാത്താൻ്റെ മക്കളാണ്, അവരുമായി യാതൊരു ബന്ധവും പാടില്ല, നിങ്ങൾ ക്രിസ്തുമതത്തിൻ്റെ പാതയിലേക്ക് വരണം, ബൈബിളിലേക്ക് വരണം എന്നാണ്. നമ്മളുടെ രാജ്യത്ത് നിലവിൽ നിൽക്കുന്ന സെക്യുലറിസം, അല്ലെങ്കിൽ രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള എല്ലാ ആഖ്യാനങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങളും ഒക്കെ ധാരാളം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് സമയക്കുറവ് മൂലം പോകുന്നില്ല. പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് സ്വന്തം മതത്തെ പ്രചരിപ്പിക്കാനുള്ള അവകാശം മാത്രമാണ് ഈ രാജ്യത്ത് ഭരണഘടന നൽകിയിട്ടുള്ളത്. സ്വന്തം മതത്തിൻ്റെ മേന്മകൾ പറയാം, സ്വന്തം മതത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യാം, പക്ഷേ അത് മറ്റൊരു മനുഷ്യൻ്റെ മൂക്കിൽ തൊടുന്ന അവസരത്തിൽ അയാളുടെ സ്വാതന്ത്ര്യം അവിടെ അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ അത് അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. എൻ്റെ സോപ്പ് തേച്ച് കുളിച്ചാൽ മാത്രമേ നിൻ്റെ ദേഹത്തെ അഴുക്കുകൾ പോകുകയുള്ളൂ എന്ന് ഒരാൾക്ക് വേണമെങ്കിൽ പറയാം,
പക്ഷേ എൻ്റെ സോപ്പ് മാത്രം തേക്കണം, എൻ്റെ സോപ്പ് കൊണ്ട് മാത്രമാണ് ഇത് സംഭവിക്കുക, മറ്റെല്ലാം അഴുക്കാണ്, മറ്റെല്ലാം തെറ്റാണ് എന്ന് പറയുമ്പോൾ അവിടെ ആ അവകാശം അവസാനിക്കുന്നു. അങ്ങനെ ഒരു പരസ്യം പോലും മറ്റൊരു ബ്രാൻഡിനെ വെച്ച് ചെയ്യാൻ നമ്മളുടെ രാജ്യത്തെ നിയമം അനുവദിക്കുന്നില്ല. അപ്പോഴാണ് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന, ദുഷ്ഫലങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ മതപ്രചരണവും മതപരിവർത്തനവും തമിഴ്നാട്ടിലെ, പ്രത്യേകിച്ചും ദക്ഷിണ തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്, ഇപ്പോൾ ഇത് ഉച്ചസ്ഥായിയിൽ എത്തിയത് എന്നുകൂടി പറയാം. അതിന് കാരണം തമിഴ്നാട്ടിലെ ഭരണമാറ്റമാണ്. ഇന്നലെ ആ ചർച്ചയിൽ പങ്കെടുത്ത നിരവധി ആൾക്കാർ ചൂണ്ടിക്കാണിച്ചത് ഈ ഒരു കാര്യമാണ്. അതിൽ ബി ജെ പിയുടെ തമിഴ്നാട് ഘടകത്തിൻ്റെ അധ്യക്ഷനായ അണ്ണാമലയും മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ കെ അണ്ണാമലയും അദ്ദേഹവും ഇതേ കാര്യമാണ് പറഞ്ഞത്. ഡി എം കെ അധികാരത്തിൽ വന്ന ശേഷമാണ് ഈ പറയുന്ന മതപരിവർത്തന ലോബിയുടെ പ്രവർത്തനങ്ങൾ ഉച്ചസ്ഥായിയിൽ എത്തിയത് എന്ന്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും കഴിഞ്ഞ ജനുവരിയിൽ തഞ്ചാവൂർ ജില്ലയിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം. ആ പെൺകുട്ടി നിരവധി ദിവസങ്ങൾ ആശുപത്രി കിടക്കയിൽ കിടന്നിട്ടാണ് ആ പെൺകുട്ടി മരിച്ചത്. ആ പെൺകുട്ടിയെ മതപരിവർത്തന ലോബി വല്ലാതെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന് അന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ, കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ ആ ഒരു ആരോപണം തെറ്റാണ് എന്നാണ് തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ അവകാശപ്പെട്ടത്. അതെന്തായാലും ആ കേസ് അതോടെ അവസാനിച്ചു. ഒരു പക്ഷേ ആ കേസായിരിക്കണം സി എൻ എൻ ഐ ബി എന്നെ കൊണ്ട് ഇത്തരം ഒരു അന്വേഷണ പരമ്പരയ്ക്ക് പ്രേരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും സി എൻ എൻ ഐ ബി എൻ്റെ ഈ അന്വേഷണം 8 പ്രദേശങ്ങളിലായി നടന്ന, നിരവധി സ്കൂളുകളെയും നിരവധി കുട്ടികളെയും കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണം തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന ഫലങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവരുടെ മോഡസ് ഓപ്പറാൻഡി വളരെ കൃത്യമാണ്. ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവർ കുട്ടികളോട് പറയുന്നത്. ആദ്യം ഹിന്ദുമതത്തെക്കുറിച്ചൊന്നുമല്ല, ആദ്യം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവർ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. തങ്ങളുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരൂ എന്ന് പറയുന്നു. ആ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നു, മൊബൈൽ ഫോൺ ആവശ്യമുള്ളവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നു. വീട്ടിലെ സാഹചര്യങ്ങൾ കൃത്യമായി അറിയാം ഈ കുട്ടികളെല്ലാം തന്നെ. അതുകൂടി അടിവരയിട്ട് പറയേണ്ടതുണ്ട്, ഇങ്ങനെ കൺവെർഷൻ മാഫിയ ലക്ഷ്യം വെക്കുന്ന സകല കുട്ടികളും ആ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗത്തിൽ പെട്ട ആൾക്കാരുടെ മക്കളാണ്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ സകല സുരക്ഷിതത്വവും പണവും മറ്റെല്ലാ കാര്യങ്ങളും ഇനിയും ജീസസ് നോക്കിക്കൊള്ളും എന്നാണ് ഈ മതപരിവർത്തന മാഫിയ പറയുന്നതായി ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങൾ ഇത്തരത്തിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്കുകൾ കിട്ടും, ഭാവിയിൽ നിങ്ങൾ നല്ല ഉദ്യോഗത്തിലേക്ക് പോകും, എന്ന് മാത്രമല്ല നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ലഭിക്കും. ഇത്തരത്തിലുള്ള വലിയ വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ കുഞ്ഞു മനസ്സുകൾ തീർച്ചയായിട്ടും ഇളകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. ഇതുകൊണ്ട് ഈ കാര്യം നിൽക്കുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാത്ത കുഞ്ഞുങ്ങളുടെ കാര്യം കൂടി ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാണ് അതിലെ ഏറ്റവും കഷ്ടകരമായ അവസ്ഥ. ആ കുട്ടികളെ തീർത്തും ഒറ്റപ്പെടുത്താൻ അധ്യാപകരും ഇതേപോലെ ഈ മതപരിവർത്തന ലോബിയുടെ ഭാഗമായിട്ടുള്ള ആ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ശ്രമിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു ഭാഗം കൂടി ആ റിപ്പോർട്ടിലുണ്ട്. ഈ കുട്ടികളോട് നേരെ ചൊവ്വേ സംസാരിക്കാൻ മറ്റു കുട്ടികളെ അനുവദിക്കാതിരിക്കുക, ടീച്ചേഴ്സ് അധ്യാപകർ ഈ കുട്ടികളോട് സഹകരിക്കാതിരിക്കുക, അങ്ങനെ മാനസികമായി ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതായി നിരവധി പേരുടെ സാക്ഷ്യവും ഇന്നലെ ദേശീയ ചാനലായ സി എൻ എൻ ഐ ബി എൻ പുറത്തുവിട്ട ഈ റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ടിനെ അധികരിച്ച് ഇന്നലെ ആ ചാനൽ രാത്രിയിൽ നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത കാശിവേലു എന്ന തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ പറയുന്നത്, മതപരിവർത്തന വിഷയത്തിൽ തമിഴ്നാട്ടിലെ മിഷണറി, സർക്കാർ മിഷണറി ഒരടി പോലും മുന്നോട്ട് വെക്കുന്നില്ല, അല്ലെങ്കിൽ അവർ തീർത്തും ചലനരഹിതമായി നിൽക്കുന്നു എന്നാണ്. തമിഴ്നാട്ടിലെ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം അവിടെ ഹിന്ദുക്കൾക്ക് ബാധകമല്ല എന്നുള്ള അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് കാശിവേലു പറയുന്നത്. ഇത് തന്നെയാണ് അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച അണ്ണാമലൈ ബി ജെ പി നേതാവ് അണ്ണാമലൈയും പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഡി എം കെ അധികാരത്തിൽ വന്ന ശേഷമുള്ള ഒരു അനുകൂല അന്തരീക്ഷം പരമാവധി മുതലെടുക്കുന്നതിലേക്ക്
തമിഴ്നാട്ടിലെ മതപരിവർത്തന ലോബി മാറിയിരിക്കുന്നു എന്നാണ് ഇത് അർത്ഥമാക്കേണ്ടത്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ഡി എം കെയുടെ ഒരു മന്ത്രി നടത്തിയ വിവാദ പ്രസ്താവന പിറ്റേന്ന് അദ്ദേഹത്തിന് വലിയ വിഷയമായപ്പോൾ അത് പിൻവലിക്കേണ്ടി വന്നു. അദ്ദേഹം ന്യൂനപക്ഷങ്ങളുടേതായ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത് ഞങ്ങളുടെ വിജയമല്ല, ഇത് നമ്മളുടെ വിജയമാണ്, നിങ്ങളാണ് ഞങ്ങളെ ജയിപ്പിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ കൃത്യമായ ഒരു സന്ദേശമാണ്. ഇത്തരം ചില പ്രസ്താവനകളും ചില നിലപാടുകളുമാണ് ഇത്തരം മതപരിവർത്തന ലോബിക്ക് ഇത് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്നത്. അങ്ങനെ വളരെ കൃത്യമായ ഒരു പ്രവർത്തന രീതിയിലൂടെയാണ് ഇന്ന് ദക്ഷിണ തമിഴ്നാട്ടിൽ മതപരിവർത്തന ക്രിസ്ത്യൻ മതപരിവർത്തന ലോബി പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് സി എൻ എൻ ഐ ബി എൻ്റെ ഈ റിപ്പോർട്ട്. ഇതിന് തീർച്ചയായിട്ടും എന്തായാലും ഇന്ത്യയിൽ നിന്ന് പണം കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിന് പണം കിട്ടുന്നതും ഇതിന് കോടിക്കണക്കിന് രൂപ ഫണ്ട് വരുന്നതും ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിരവധി നിയന്ത്രണങ്ങളുണ്ട്. ചില എൻ ജി ഒസിൻ്റെ ലൈസൻസ് തന്നെ തമിഴ്നാട്ടിൽ സർക്കാർ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാൻ അടുത്ത ഭാഗത്ത് പറയാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടി കോടിക്കണക്കിന് ഡോളർ ഈ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവർ ഇവിടെ എത്തിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ റിപ്പോർട്ടാണ് ഇന്നലെ ഈ സി എൻ എൻ ഐ ബി എൻ എന്ന ദേശീയ ചാനൽ പുറത്തുവിട്ടത്. ഇതിൻ്റെ രണ്ടാം ഭാഗം കൂടി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. രണ്ടാം ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. മതപരിവർത്തനവും ദേശീയ സുരക്ഷയും തമ്മിൽ എന്ത് ബന്ധമെന്ന് ചോദിക്കുന്നവരോട് ഇന്നലത്തെ ആ ചർച്ച അവരുടെ സി എൻ എൻ ഐ ബി എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ആ ചർച്ചയിൽ ലെഫ്റ്റനന്റ് കമാൻഡർ ഗോകുൽ എന്ന വ്യക്തി നടത്തിയ ചില പരാമർശങ്ങളെങ്കിലും അത് സൗത്ത് നോർത്ത് ഡിവൈഡ് എന്ന് നമ്മൾ പറയുന്ന ദക്ഷിണ ഇന്ത്യയെയും ഉത്തരേന്ത്യയും പരസ്പരം വിഘടിപ്പിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് ലെഫ്റ്റനന്റ് കമാൻഡർ ഗോകുൽ. അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ പദവിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പ്രതിരോധ സേനയിൽ വലിയ ഉയർന്ന പൊസിഷനിൽ നിന്ന് അദ്ദേഹം റിട്ടയറായ ആളാണ് എന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് അദ്ദേഹം ഈ മതപരിവർത്തന ലോബിയെ അനുകൂലിക്കുന്ന ഒരാളെന്നുള്ള നിലപാടിലാണ് അദ്ദേഹം ഇന്നലെ ആ ചർച്ചയിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്താണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നിലപാട് എന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം ഇന്നലെ പറഞ്ഞ ഒരു കാര്യം ഉത്തരേന്ത്യക്കാരെ ഒരു പരിധിവരെ അപമാനിക്കുന്ന രീതിയിലും ദക്ഷിണേന്ത്യ മറ്റൊരു ഐഡൻറ്റിറ്റിയാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുമാണ്. എന്താണ് മതപരിവർത്തന ലോബിക്ക് ഇത്തരം ദേശീയ വിരുദ്ധത അല്ലെങ്കിൽ ദേശീയ അഖണ്ഡതയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരുമായുള്ള ബന്ധം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സൂചന മാത്രമാണ് ഈ പറയുന്നത്. ഇതിലും വലിയ സൂചനകൾ കഴിഞ്ഞ കുറേ കാലമായി നമ്മളുടെ രാജ്യത്തുണ്ട്. കൂടംകുളം പദ്ധതി തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. 10 വർഷങ്ങൾക്ക് മുമ്പ് വലിയ ചർച്ചയായിരുന്നു, വലിയ വാർത്തയായിരുന്നു കൂടംകുളം പദ്ധതിക്കെതിരെ നടക്കുന്ന വലിയ സമരങ്ങൾ. ആരാണ് ആ സമരം പിന്നിൽ നിന്ന് നയിച്ചതെന്ന് ഇപ്പോൾ വളരെ സുവ്യക്തമാണ്. ആ സമരം നയിച്ച എൻ ജി ഒയും അതിൻ്റെ നേതാവ് ഉദയകുമാറും ഒക്കെ അവരൊക്കെ വിദേശത്തു നിന്ന് വലിയ ഫണ്ടുകൾ സ്വീകരിച്ചു എന്ന് പിന്നീട് വാർത്തകളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങളും കേസുകളും ഒക്കെ നടക്കുകയുമാണ്. അതൊരു വശത്ത് നിന്നുകൊട്ടെ, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ അവിടുത്തെ ചർച്ച ആയിരുന്നു, അവരുടെ സംവിധാനമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശക്തി സ്രോതസ്സായി ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളത് പുറത്തു വന്ന വാർത്തയാണ്. കൂടംകുളം പദ്ധതിയെ അട്ടിമറിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു മതത്തിൻ്റെയോ ഒരു മതവിഭാഗത്തിൻ്റെയോ ഒരു വിഷയമാകേണ്ട കാര്യമല്ല. പദ്ധതിയെ എതിർക്കേണ്ടതും അനുകൂലിക്കേണ്ടതും ഒന്നും ഒരു മതമോ മതവിഭാഗമോ അല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്നുള്ള നിലയിലാണ് കൂടംകുളം പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ പദ്ധതി ഇന്ത്യയുടെ ഊർജരംഗത്തുള്ള ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് സഹായകമാകും എന്നുള്ളതുകൊണ്ടും ഇന്ത്യക്ക് ഇത്തരം വിഷയങ്ങളിൽ മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടതിൻ്റെ തോത് കുറയും എന്നുള്ളതുകൊണ്ടാണ് കൂടംകുളം പദ്ധതി നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ആ പദ്ധതിയെ എതിർക്കുന്നത് രാജ്യത്തിൻ്റെ താല്പര്യത്തെ എതിർക്കുന്നതിന് തുല്യമാണ് എന്ന് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ, അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ വലിയ ഭീതി ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരം ഒരു വലിയ സമരത്തിലേക്ക് അവിടെ പല ആൾക്കാരും പിന്നിൽ നിന്ന് ആ സമരം വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചത്?
തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ വിദേശ ശക്തികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ അമേരിക്കയാണ് എന്ന് പറഞ്ഞത് ഏതെങ്കിലും RSS BJP നേതാവോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ അല്ല, അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് അമേരിക്ക മാത്രമല്ല ജർമ്മനിയും ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ യാദൃശ്ചികമല്ല എന്ന് തന്നെ പറയട്ടെ. ഈ പറയുന്ന NGOസിനും ഈ പറയുന്ന മതപരിവർത്തന ലോബികൾക്കും ഏറ്റവും കൂടുതൽ പൈസ വരുന്ന രാജ്യങ്ങളിൽ രണ്ടെണ്ണം, അത് ഒന്ന് അമേരിക്കയും രണ്ട് ജർമ്മനിയുമാണ്. മറ്റ് നിരവധി രാജ്യങ്ങളുണ്ട്, പക്ഷേ രണ്ട് രാജ്യങ്ങളെ എടുത്തു പറയേണ്ടത് ഒന്ന് ജർമ്മനിയും രണ്ട് US ഈ രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ് കൂടംകുളം പദ്ധതിക്കുള്ള ഏറ്റവും, അതിൻ്റെ സമരത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പണം ഒഴുകിയെത്തിയതെന്നും അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യം കാലാകാലങ്ങളിലായി എത്തിയിട്ടുള്ളതെന്നും ഇന്ന് ഒരു പരസ്യമായ രഹസ്യമാണ്. ഇനി ഒരു കാര്യം കൂടി മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. DMK സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇവർക്കും ഒരു പുതിയ ഉണർവുണ്ടായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾ മുമ്പാണ് കൂടംകുളം പദ്ധതിക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ മുഖ്യ ആസൂത്രകനും അതിൻ്റെ നേതാവുമായ ഉദയകുമാർ DMK സർക്കാരിനോട് ഈ കൂടംകുളം പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. കാരണം DMK സർക്കാർ അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെച്ച പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് ഇത് തന്നെയായിരുന്നു. കൂടംകുളവുമായി ബന്ധപ്പെട്ട, ആ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് DMK അന്ന് വാഗ്ദാനം കൊടുത്തിരിക്കുന്നു. അതേ DMK തന്നെയാണ് ഇപ്പോൾ ഈ മതപരിവർത്തന ലോബിക്ക് എതിരായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തടസ്സം നിൽക്കുന്നതെന്ന് CNN IBN ഇന്നലെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പറയുന്ന കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ, FIR പല പോലീസ് സ്റ്റേഷനുകളിലായി ലോഡ്ജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പല പോലീസ് സ്റ്റേഷനുകളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം മുന്നോട്ട് പോകാൻ അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കാത്തത് അവിടുത്തെ സർക്കാരിൻ്റെ നിലപാടുകൊണ്ട് തന്നെയാണ് എന്ന് ഇന്നലെ ആ ചാനലിൻ്റെ ചർച്ചയിൽ ഉയർന്നു കേട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ കൃത്യമായ നിലപാടുകളോടെ മുന്നോട്ട് പോകാൻ DMK മാത്രമല്ല ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ പാർട്ടികൾക്കും അധികാരമുണ്ട്. അത് ഒരു പക്ഷേ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള ജനങ്ങൾ ചിന്തിക്കുന്നതിന് നേരെ വിപരീതമായാൽ പോലും അതിനുള്ള ഭരണഘടനാ അവകാശം കൂടിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പക്ഷേ അത്തരം നിലപാടുകളും പ്രസ്താവനകളും നീക്കങ്ങളും രാജ്യത്തിൻ്റെ തന്നെ താല്പര്യങ്ങൾക്ക് എതിരായാൽ, അതിൻ്റെ നിലനിൽപ്പിന് അപകടകരമായ രീതിയിലേക്ക് മാറിയാൽ, തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും CNN IBN എന്ന ദേശീയ ചാനലിന് അഭിനന്ദനം അർപ്പിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, അവർ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ദേശവിരുദ്ധ ശക്തികൾ മതപരിവർത്തന ലോബിയുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുകൂടി അന്വേഷിക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. നമസ്കാരം.